السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله وحده، والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. الله سبحانه وتعالى നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അവന്റെ ഇഷ്ടദാസരുടെ പട്ടികയിൽ നമ്മെയും വേണ്ടപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സമസ്ത അപരാധങ്ങൾ അല്ലാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. പെരിങ്ങാട് ജാമിഅ സുന്നിയത്തുൽ ഇർബദിയ പൂർവ വിദ്യാർത്ഥി സംഗമമായ അൽ മിസ്ക് ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പുണ്യമായ റബീ ക്യാമ്പയിനിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുകയും ആ പ്രവാചകന്റെ ജീവിത വിശദീയും ലോകത്തിന്റെ മുന്നിൽ പ്രവാചകൻ കാണിച്ചിട്ടുന്ന സ്നേഹവും കാരുണ്യവുമൊക്കെ പരിചയപ്പെടുത്തലുമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ലോകം മുഴുവനും ഇന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുകയും ആ പ്രവാചകനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. വിശിഷ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമായ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉല്ല പ്രവാചകനോടുള്ള അനുരാഗത്തിന്റെയും പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെയും ഒക്കെ വറ്റാത്ത കണികകളുമായിട്ട് മുഹിബ്ബീങ്ങൾ സന്തോഷത്തോടുകൂടി പുണ്യമായ റബീഉല്ലിനെ സ്വീകരിച്ചിരിക്കുന്ന ഈ സാഹചര്യം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന് മുന്നിൽ കാണിച്ചു തന്ന മാതൃകയും അവിടുത്തെ ജീവിത വിശുദ്ധിയുമൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും ഇന്ന് ചർച്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താകാൻ നമുക്ക് ഭാഗ്യം തന്നു എന്നുള്ളത്. മുൻകഴിഞ്ഞു പോയ എത്രയോ പ്രവാചകന്മാർ പോലും ആഗ്രഹിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളിൽപ്പെട്ട ഒരു സാധാരണ ഉമ്മത്താകാൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ പോലും ആഗ്രഹിച്ചു പോയെന്ന് ചരിത്രങ്ങൾ പരിശോധിച്ചു ആ പ്രവാചകന്മാർക്ക് പോലും അല്ലാഹു താല നൽകാത്ത മഹത്തായ ഒരു സൗഭാഗ്യമാണ് നമുക്ക് അല്ലാഹു താല നൽകിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താകാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു.
ഹബീബായ പ്രവാചകന്റെ ഉമ്മത്താകുന്ന നാം ആ നബിയോട് നമുക്ക് ചില കടമകളും ബാധ്യതകളും ഒക്കെ ഉണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ നബിക്ക് നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങളും പ്രതിസന്ധികളുമൊക്കെ നമുക്ക് വേണ്ടിയായി. താൻ ജനിച്ച നാട്ടിൽ നിന്നും തന്നെ ആട്ടിപ്പുറത്താക്കിയപ്പോഴും തന്റെ നാട്ടുകാർ ഇന്നലെ വരെ തന്നെ അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന, തന്നെ വിശ്വസ്തൻ എന്ന് വിളിച്ചിരുന്ന തന്റെ നാട്ടുകാർ തന്നെ ഭ്രാന്തനെന്നും അതുപോലെ തന്നെ മായാജാലക്കാരനെന്നൊക്കെ പരിഗണിച്ചുകൊണ്ട് ഉപദ്രവിച്ച് തന്റെ നാട്ടിൽ നിന്ന് ജന്മസ്ഥലത്ത് നിന്ന് തന്നെ പുറത്താക്കിയപ്പോഴും ആ പ്രവാചകൻ ഒട്ടും നിരാശപ്പെട്ടിരുന്നില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുമായിട്ട് വിശുദ്ധമായ മദീനയെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും ഒളിച്ചിരുന്ന സൗറത്ത് പറയുന്ന ഗുഹയിൽ ശത്രുക്കൾ ആ ഗുഹയുടെ കവാടത്തെ മുന്നിലെത്തിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഭയപ്പെട്ടുകൊണ്ട് നബിയോട് പറഞ്ഞു, നബിയേ, അവർ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ കാണാം, നമ്മൾ പിടിക്കപ്പെട്ടു പോയല്ലോ നബിയേ എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കറിനോട് പറഞ്ഞത്, ഇന്നല്ലാഹ മഅനാ, അബൂബക്കറെ ഭയപ്പെടേണ്ട, തീർച്ചയായും അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹു തന്നെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്തെ പരിപൂർണമായി പൂർത്തീകരിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് തന്നെ വിടവാങ്ങുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, എങ്ങനെയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിൽ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിയത്? പ്രവാചകൻ ഒരു യുദ്ധപതിയെന്നോ അല്ലെങ്കിൽ പ്രവാചകന്റെ കാർക്കൂർ നരച്ചിട്ടോ എത്രയൊക്കെ പ്രവാചകരെ അപകീർത്തിപ്പെട്ടിട്ട് എന്നും യശസ്സോടുകൂടി പ്രവാചകന്റെ മഹിമയും പ്രാധാന്യമൊക്കെ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും പാടിക്കൊണ്ട് നടക്കുന്നത് എന്തോ ഒരു അത്ഭുതമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ പ്രിയപ്പെട്ട സ്വഹാബികൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലിൽ ഒരു പുള്ളി തറയ്ക്കുന്നത് പോലും ഇഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ടു വന്ന പ്രവാചകനെ മദീന എന്ന് പറയുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ സമാധാന നഗരം എന്നറിയപ്പെടുന്നത് പുണ്യമായ മദീന, ആ മദീനക്കാരായ ആളുകള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിച്ചപ്പോൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് അവർക്ക് പിടിച്ചു നൽകിയത് സ്നേഹമായിരുന്നു, കാരുണ്യമായിരുന്നു. ഒരു വിപ്ലവവും പ്രവാചകൻ നടത്തിയിട്ടില്ല. ഒരു മനുഷ്യരെയും അകാരണമായിട്ട് വലിച്ചിട്ടില്ല. ഒരാളുടെയും ബഹുമാനത്തെ ചൂഷണം ചെയ്തിട്ടില്ല. എല്ലാവരോടും കാരുണ്യത്തോടുകൂടിയും വിട്ടുവീഴ്ചയോടുകൂടിയുമാണ് പ്രവാചകൻ ഈ ലോകത്തിന്റെ പിന്നിൽ മാതൃകയായി മാറിയത്. ഹിജ്റയുടെ 8 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക പിടിച്ചെടുക്കുവാനായി മക്കയിലേക്ക് പോയി. അള്ളാഹുവിന്റെ സഹായം കൊണ്ട് വിശുദ്ധമായ മക്കയെ അള്ളാഹുവിന്റെ റസൂല് കുഫാറുകൾ മോചിപ്പിച്ചിട്ട് ആ മക്ക പ്രവാചകൻ തന്റെ കാഴ്ചപ്പെടുത്താക്കുകയാണ്. മക്കാരായ ആളുകൾ ഭയപ്പെട്ടു പോയി. തങ്ങൾ അപമാനിച്ച് പരിഹസിച്ച് കൂകി വിളിച്ച ഉപദ്രവിച്ച മുഹമ്മദാണ് ഇന്ന് മടങ്ങി വന്നിരിക്കുന്നത്. മുഹമ്മദ് എന്ത് പ്രതികാര നടപടിയാണ് ഞങ്ങൾക്കെതിരെ എടുക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് മക്ക കുഫ്വാറുകൾ മുഴുവനും ഭയവിഹ്വലരായിക്കൊണ്ട് കഴിഞ്ഞുകൂടിയപ്പോൾ എല്ലാവരും പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കുകയാണ്, എങ്ങനെയായിരിക്കും മുഹമ്മദ് പ്രതികരിക്കുന്നത്? ഞങ്ങൾ ഇന്നലെ മുഹമ്മദിനെ കൂകി വിളിച്ചവരാണ്, ഉപദ്രവിച്ചവരാണ്, ആട്ടിപ്പായിച്ചവരാണ്. പക്ഷേ
സർവരെയും ഞെട്ടിത്തെറിപ്പിച്ചു അവരോട് പറഞ്ഞത് നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളുക, അന്തും തുലക്കാ, നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്, സ്വതന്ത്രരാണ്. ഇന്നേ ദിവസം നിങ്ങൾക്ക് മേൽ യാതൊരു പ്രതികാര നടപടിയും എടുക്കുവാനാണ് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടുവീഴ്ചയുടെ ഒരു മഹാവിപ്ലവം തീർത്തുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാരായ ആളുകളോട് നീതി പുലർത്തിയത്. പിൽക്കാലത്ത് പ്രവാചകന്റെ ആ വിട്ടുവീഴ്ചയുടെ ഫലമായിട്ട് മക്കക്കാരായ മുഴുവൻ ആളുകളും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു. ചില സന്ദർഭങ്ങളിൽ ഒരു വിട്ടുവീഴ്ച മതിയാകും, വലിയ വിപ്ലവങ്ങളൊന്നും നടത്തണ്ട, വലിയ സമരങ്ങൾ നടത്തണ്ട, ഒരു ചെറിയ വിട്ടുവീഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ അത് ലോകത്തിന് മുന്നിൽ ഏറ്റവും വലിയ വിപ്ലവമായിട്ട് മാറ്റുന്ന ചരിത്രം സാക്ഷി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിജയമുണ്ടായപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കുറ്റതോഴനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായ അബൂ ഖുഹാഫ മുസ്ലിമായി മാറി മാറി പരിശുദ്ധമായ കലിമ ഉച്ചരിച്ചുകൊണ്ട് ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് എല്ലാവർക്കും വല്ലാത്ത സന്തോഷം, മുഴുവൻ സ്വഹാബികളും വളരെ സന്തോഷത്തോടു കൂടി ആർഭാടത്തോടു കൂടി അബൂ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇസ്ലാമിക പ്രവേശനത്തിന് സ്വാഗതം അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കരച്ചിൽ കേൾക്കുകയാണ്. എല്ലാവരും നോക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാതെ പൊട്ടിക്കരയുകയാണ്. സ്വഹാബികൾ ജനറേറ്റർ ചോദിച്ചു, മാ തബ്കീകയാ അബൂബക്കർ, അല്ലേ അബൂബക്കറെ നിങ്ങൾ എന്തിനാ കരയുന്നത്? ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലേ? ഇന്ന് ആഹ്ലാദിക്കേണ്ട ദിവസമല്ലേ? നിങ്ങൾ എന്തിനാണ് പൊട്ടിക്കരയുന്നത്? നിങ്ങളുടെ പിതാവ് അബൂ ഖുഹാഫ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ദിവസമല്ലേ? അബൂബക്കർ തങ്ങൾ പറഞ്ഞു, എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ എന്റെ പിതാവിന്റെ സ്ഥാനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവനായ അബൂ ത്വാലിബ് മുസ്ലിമായിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ് അബൂ ത്വാലിബ്, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പ്രവാചകനോടൊപ്പം ഉറച്ചു നിന്ന അബൂ ത്വാലിബ്, ആ അബൂ ത്വാലിബ് മുസ്ലിമായിരുന്നെങ്കിൽ എന്റെ നബിക്ക് എന്നെക്കാളേറെ സന്തോഷമാകുമായിരുന്നല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് കരച്ചിലച്ചു പോയി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ടവനായിരുന്ന അബൂ ത്വാലിബ് റസൂലുള്ളാഹി സർവസഹായങ്ങളും ഒരുക്കി കൊടുത്തിട്ട് റസൂലുള്ളാഹിയെ സ്വന്തം മക്കളേക്കാൾ ജീവിതത്തിൽ സ്നേഹിച്ച് തന്റെ പ്രിയപ്പെട്ടവനായ അബൂ ത്വാലിബ്, പക്ഷേ അബൂ ത്വാലിബ് അല്ലാഹു തആല ഹിദായത്ത് നൽകിയില്ല. അബൂ ത്വാലിബിനെ അല്ലാഹു തആല മുസ്ലിമാകാനുള്ള അവസരം കൊടുത്തില്ല. പ്രവാചകൻ അബൂ ത്വാലിബ് മുസ്ലിമായിരുന്നെങ്കിൽ വല്ലാതെ ആഗ്രഹിച്ചപ്പോൾ അതിനുവേണ്ടി വീണ്ടും ശ്രമം നടത്തിയപ്പോൾ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല നബിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്നക്കല തഹദീ മൻ അഹബബത്ത, നബിയെ അങ്ങേക്ക് ഇഷ്ടമുള്ള ആളുകളെയൊക്കെ ഹിദായത്തിലാക്കുന്ന ജോലി ഇല്ല നബിയെ, അല്ലാഹു തആലയാണ് ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നത്, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ വഴികേടിലാക്കൂ എന്ന് പറഞ്ഞു പ്രവാചകൻ അല്ലാഹു തആല തിരുത്തുകയാണ്. നോക്കൂ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകനോടുള്ള സ്നേഹം. പ്രവാചകൻ സ്വഹാബികളുമായിട്ടൊരു യാത്ര പോവുകയാണ്. നിസ്കാരത്തിന് സമയമായപ്പോൾ തന്റെ കാലിൽ പറ്റിയിരിക്കുന്ന മാലിന്യം നീക്കുവാൻ വേണ്ടിയിട്ട് നിബിദ്ധങ്ങൾ അവിടുന്ന് ചെരുപ്പഴിച്ച് മാറ്റി മാറ്റി കൂടെയുണ്ടായിരുന്ന സ്വഹാബികൾ ചെരുപ്പ് കഴിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചെരുപ്പഴിക്കുക? എന്റെ കാലിൽ മാലിന്യം പറ്റിയത് കൊണ്ടാണ് ഞാൻ ചെരുപ്പഴിച്ച് പഴിച്ചു. അവർ പറഞ്ഞു, നബിയേ അങ്ങ് ചെരുപ്പഴിക്കുന്നത് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ അത് അഴിച്ചതാണ്, അങ്ങ് എന്തിന് അത് അഴിച്ചു? ആരും ചിന്തിക്കാറ. വിശുദ്ധമായ ഹജർ അസ്വദിനെ ചോദിക്കുവാൻ വേണ്ടി ഉമർ റളിയല്ലാഹു തആല അൻഹു ഹജർ അസ്വദിനെ ചോദിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ കല്ലിനോട് പറഞ്ഞത്, അല്ലയോ കല്ലേ, നീ വെറുമൊരു കല്ലാണെന്ന് എനിക്കറിയാം,
നിനക്ക് ഞങ്ങൾക്ക് യാതൊരു പ്രയോജനമോ ഞങ്ങൾക്ക് യാതൊരു ഉപദ്രവമോ ഉപദ്രവമോ വരുത്താൻ സാധിക്കുകയില്ല എന്നും എനിക്കറിയാം. നീ വെറും ഒരു കല്ലല്ല, നിന്നെ കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല, യാതൊരു ഉപദ്രവവും, അങ്ങനത്തെ ഒരു കല്ലാണെന്ന്. പക്ഷേ എന്റെ പ്രവാചകൻ നിന്നെ ചുംബിക്കേണ്ടത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നിന്നെ ഞാനും ചുംബിച്ചുമായിരുന്നില്ല. എന്റെ റസൂൽ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനും നിന്നെ ചുംബിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പ്രവാചകരോടുള്ള അടങ്ങാത്ത സ്നേഹവും മുഹബ്ബത്തും ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ വാർത്തകളോട് വിവരിക്കുകയാണ്. ഇങ്ങനെയാണ് പ്രവാചകരെ എന്നെ സ്വഹാബികൾ സ്നേഹിച്ചിരുന്നത്. സർവ്വതും അവരെ റസൂലുള്ളാഹിയുടെ കാൽക്കീഴിൽ കൊണ്ടുവെച്ച് കൊടുത്തു. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല റസൂലിനോട് പറഞ്ഞു, നബിയേ, ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ അങ്ങയാണ് നബിയേ. എന്റെ ശരീരത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു, അത് കഴിഞ്ഞാൽ അങ്ങയാണ് പിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നത്. നിമിത്തങ്ങൾ പറഞ്ഞു, ഉമറെ, നിന്റെ ഈമാൻ പൂർത്തിയായിട്ടില്ല, നിന്റെ ഈമാൻ പൂർത്തിയായിട്ടില്ല, ഈ ലോകത്തിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാനാകുന്നത് വരെ എന്റെ ഈമാൻ പൂർത്തിയാകില്ല. അള്ളാഹു തആല പറഞ്ഞു, നബിയേ, എങ്കിലിതാ ഇന്ന് മുതൽ ഈ ലോകത്തിലെ എന്റെ ശരീരവും എന്റെ ജീവനും ഇല്ലാത്തിരിക്കാലും ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്നു നബിയേ. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഇപ്പോഴാണ് എന്റെ ഈമാൻ. ഇങ്ങനെയാണ് പ്രവാചകനെ സ്വഹാബികൾ സ്നേഹിച്ച്. അതുകൊണ്ട് ആ പ്രവാചകന്റെ ജീവിത വിശുദ്ധിയും ആദർശ ആശയങ്ങളും ഒക്കെ ലോകത്തിന്റെ മുന്നിൽ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. നാം ഒരിക്കലെങ്കിലും ആ നബിയെ കുറിച്ചൊന്നും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആ പ്രവാചകർ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗോജ്ജരമായ ജീവിതത്തെ കുറിച്ച് നമ്മുടെ ജീവിതം നീങ്ങാമെന്ന് വിചിന്തനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം സഹനം സഹിച്ചുകൊണ്ടാണ് ഈ ദീനിന് വേണ്ടിയിട്ട്, ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട് പ്രവാചകർ ഈ ലോകത്ത് ജീവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ പ്രവാചകരെ മദീനക്കാരായ അൻസാറുകാർ സ്വഹാബികൾ സ്നേഹിച്ചതുപോലെ മറ്റാർക്കാണ് സ്നേഹിക്കാൻ കഴിയുന്നത്? ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയെന്ന് പറയുന്ന പുണ്യഭൂമിയിൽ കൊളുത്തി വെച്ച ആ ആദർശ വിശുദ്ധിയുടെ പ്രഭ മദീന എന്ന് പറയുന്ന പട്ടണത്തിലൂടെയാണ് ലോകം മുഴുവനും പടർന്ന് പന്തലിച്ചത്. അതുകൊണ്ട് തന്നെ മദീനയ്ക്ക് പ്രാധാന്യമേറെയുള്ള മദീനയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആർക്കെങ്കിലും മദീനയിൽ കിടന്നുകൊണ്ട് മരണപ്പെടാനുള്ള ഭാഗ്യമുണ്ടായാൽ അവൻ ആ മദീനയിൽ കിടന്നുകൊണ്ട് മരിച്ചുകൊള്ളട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മദീനയിൽ കിടന്നുകൊണ്ട് മരിക്കാനുള്ള അവസരം ലഭിച്ചു കഴിഞ്ഞാൽ ആ മദീനയിൽ കിടന്നു തന്നെ അവൻ മരിച്ചുകൊള്ളട്ടെ. അതിന്റെ കാരണത്തെ കുറിച്ച് റസൂലുള്ളാഹി തന്നെ പറയുകയാണ്, മദീനയിൽ കിടന്ന് മരിക്കുന്നവന് നാളെ എന്റെ ശഫാഅത്തുണ്ട്. നാളെ മഹ്ഷറാവസമയിൽ അവന്റെ തോട്ടമോടുന്ന അവസരത്തിൽ അവന്റെ കൈക്ക് പിടിക്കാൻ ഞാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് മദീനയ്ക്ക് വളരെ സ്ഥാനമുണ്ട്. മദീനയെ നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനത്തിന്റെ പ്രതീകമായ മദീന, ഏറ്റവും വലിയ അറിവിന്റെ പട്ടണമായ മദീന, ലോകത്തിന്റെ രാജകുമാരൻ അന്തിയുറങ്ങുന്ന മദീന, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് മദീനയ്ക്ക് പുറത്തു പോകുമായിരുന്നില്ല. മദീന പട്ടണത്തിലൂടെ അദ്ദേഹം ചെരുപ്പ് ധരിച്ചു കൊടുത്ത് പോകുമായിരുന്നില്ല. അതാണ് മുൻകഴിഞ്ഞു പോയ സ്വാദാതീകളുടെ ജീവിത ചരിത്രം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് പിടിക്കുക. അല്ലാഹുവിന്റെ റസൂലില്ലാതെ നമുക്ക് ജീവിതമാണുള്ളത്, നമുക്ക് എവിടെയാണ് വിജയിക്കാൻ സാധിക്കുക? നാളെ അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ സർവ്വതും നഷ്ടപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ കൈപിടിക്കാൻ തരുന്ന റസൂലുള്ളാഹിയെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
ഇതിന്റെ അടിയറ പ്രവർത്തികൾക്ക് പ്രവർത്തകർക്ക് അള്ളാഹു ഖൈറു ബറക്കത്ത് നൽകട്ടെ. ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അത്യധികം സന്തോഷിക്കുകയും അള്ളാഹു ശ്രദ്ധിക്കുകയും അൽഹംദുലില്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.